പി സി ജോർജ് കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട വംശീയമായ പരാമർശങ്ങൾ കേരളത്തെ ഞെട്ടിച്ച ഒന്ന് തന്നെയാണ് പക്ഷേ പി സി ജോർജിനെ എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിക്കാനും അസഭ്യം പറയാനും മാത്രമായ വായ തുറക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ആദ്യമായിട്ടല്ല ഇങ്ങനെയൊന്നും പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലും ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിലും സൂര്യനെല്ലി കേസിലുമെല്ലാം ഇരകളെ അധിക്ഷേപിക്കുന്ന വാക്കുകളുമായി ചാനൽ ചർച്ചകൾ വന്നിരിക്കുകയും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ചെയ്ത ഒരാളാണ് പി സി ജോർജ് ആരാണ് പി സി ജോർജ് രണ്ടായിരത്തി പതിനാറിൽ പി സി ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് എസ് ഡി പി ഐയുടെ എൻ ഡി എഫിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയോടെയാണ് അന്നും പി സി ജോർജ് വർഗീയത പറഞ്ഞിരുന്നു പക്ഷേ അന്ന് പി സി ജോർജ് വർഗീയത പറഞ്ഞത് ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾക്കെതിരെയാണ് ആ വർഗീയത നിങ്ങൾക്ക് സുഖിച്ചു അന്ന് നിങ്ങൾ പി സി ജോർജിന് അവശാനവാടി ഇന്ന് നിങ്ങൾക്കെതിരെ പറയുമ്പോൾ മാത്രം നിങ്ങൾക്കും അല്ലാതെ പൊള്ളിപ്പോകുന്നു പി സി ജോർജ് എന്താ പറഞ്ഞത് പറഞ്ഞതിനോടൊന്നും യോജിക്കുന്നില്ല ഇസ്ലാം ഇസ്ലാമത വിശ്വാസികൾ നടത്തുന്ന ചായക്കടകളിൽ കയറി ചായ കുടിക്കരുത് അവരതിനകത്ത് എന്തൊരു മരുന്ന് ഒടിക്കുന്നുണ്ട് അത് ഷണ്ഡീകരണത്തിന് കാരണമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ വന്ദീകരണത്തെക്കുറിച്ചും ഷണ്ഡീകരണത്തെക്കുറിച്ചും പറഞ്ഞത് പി സി ജോർജ് അല്ല മറിച്ച് അത് ചില ഇസ്ലാം മത തീവ്രവാദികളായിരുന്നു മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഡിപ്തീരിയ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ആ ഡിപ്തീരിയ വാക്സിൻ പ്രത്യുൽപാദനം ഇല്ലാതാക്കാനുള്ളതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വംശഹത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന രീതിയിൽ കുപ്രചരണം നടത്തി പാവപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ഡഫ്തീരിയക്കെതിരായി വലിയൊരു ക്യാമ്പയിൻ അവിടെ നടക്കുകയും ചെയ്തു ഏറ്റവും അവസാനം സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി ഇടപെട്ടതിനു ശേഷം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നല്ല രീതിയിലുള്ള ക്യാമ്പയിനും എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് കുറച്ച് വിവരവും തലയ്ക്കകത്ത് വെളിച്ചോക്കുള്ളവരകത്തുണ്ട് അതുകൊണ്ടാണ് അത് ആ ക്യാമ്പയിൻ പിന്നീട് പൊളിച്ചെടുക്കിയത് ഡിഫ്തീരിയ വാക്സിൻ അവിടെ പരിപൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് പറഞ്ഞു വന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇത്തരം ഷണ്ഡീകരണത്തെക്കുറിച്ച് വന്ദീകരണത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് പി സി ജോർജ് അല്ല ഇസ്ലാമത തീവ്രവാദികളാണ് രണ്ട് ഹലാൽ ബോർഡുകൾ നോൺ ഹലാൽ ബോർഡുകൾ വരുന്നതിന് മുമ്പ് വന്നത് ഹലാൽ ബോട്ടുകളാണ് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ അത്രയും ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്താ ഹലാൽ വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല്പത്തൊന്ന് തവണയെങ്കിലും സുബൈ നിസ്കരിച്ച ഒരാൾ അതും ഒരു ജീവിയെ കൊല്ലുമ്പോൾ അതിൻ്റെ മുറിച്ച് ആ രക്തം പുറത്തു കളഞ്ഞതിനെ കൊല്ലണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് വിശദമായിട്ടുള്ള ഭക്ഷണം അല്ലാത്തതൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ളതെന്ന് പക്ഷെ നമ്മുടെ നാട്ടിലേത് കോഴിക്കടയിലാണുള്ളൂ ഇപ്പം തൊണ്ണൂറ് ശതമാനം കടകളിലും വല്ല നേപ്പാപ്പാളിയും ബംഗാളിയും ബീഹാറിൽ നിന്ന് വന്ന ആൾക്കാരു നിൽക്കുന്നത് ഇവർ ഇസ്ലാം മതവിശ്വാസികൾ പോലും അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരോ എന്താ മീനോ മീൻ മാംസാഹാരമല്ലേ മീനിനെ കടുത്തു മുറിച്ചാണോ കൊല്ലുന്നത് മീനെ പിടിക്കുമ്പോൾ അത് ശ്വാസം അത് പിന്നെ ഇതിനെ വഞ്ചിയിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് ഇടുമ്പോൾ ശ്വാസം മുട്ടിയാൽ മരിക്കുന്നത് ചോരമാർന്നല്ല മരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പിന്നെ കാട്ടുപന്നിയെ കരണ്ട് ഇട്ട് പിടിച്ചു ഒക്കെ ഇരുന്ന് കഴിക്കുന്ന സംഭവങ്ങൾ വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എല്ലാം അതൊക്കെ ഇതിനകത്തുണ്ട് വിശന്നാലെല്ലാം തിന്നും കാലാപാനി സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ വിശന്നാൽ ദാഹിച്ചാൽ ഏത് വെള്ളവും കുടിക്കും ഏത് ഭക്ഷണവും കഴിക്കും പക്ഷേ ബല ഈ ഹലാൽ എന്ന ബോർഡ് ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നം ഇപ്പുറത്ത് നോൺ ഹലാൽ എന്ന ബോർഡ് വന്നു എന്നതാണ് തുടങ്ങി വെച്ചത് ന്യൂനപക്ഷ തീവ്രവാദികൾ അത് കൊണ്ട് നേട്ടം കൊയ്തും ഭൂരിപക്ഷ തീവ്രവാദികൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രശ്നം കഴിക്കുന്നവരായിരുന്നു നമ്മൾ മലയാളികൾ അവിടെയാണ് ഓണത്തിന് സത്യ കഴിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അയലോക്കക്കാരനായ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോകരുത് എന്ന് ചില വിവരമില്ലാത്ത മൊയ്ലിയാർമാർ പ്രസംഗിച്ച് നടന്നത് ഇഫ്താർ മലപ്പുറത്തും മലബാറിലൊക്കെ സമൂഹ നോമ്പ് തുറകളുണ്ട് എല്ലാ മതക്കാരും ഒരുമിച്ചിരുന്നിട്ടാണ് നോമ്പ് കുറക്കുന്നത് ഔദ്യോഗികമായി ഗവൺമെൻറ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും പ്രസിഡൻറും ഒക്കെ ഇന്ത്യയിൽ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇടകലർന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ അവിടെ നിങ്ങൾ ചില ഏതെങ്കിലും വിവരമില്ലാത്ത മത ആചാര്യന്മാരുടെ മതത്തെക്കുറിച്ച് പോലും അറിയാത്ത ഖുറാനെക്കുറിച്ച് പോലും അറിയാത്ത വിവരമില്ലാത്ത ചില താടി പിന്നെ താടിക്കാരുടെ വർത്തമാനം കേട്ടിട്ട് ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ കഴിയാൻ നിന്നാൽ പരിപൂർണമായി ആ സമൂഹം ഒറ്റപ്പെടുകയാണ് ചെയ്യുക പാർശ്വവൽക്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ സ്വയം പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്ര കാലമായിട്ട് ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എവിടെയെങ്കിലും കാവിശാളും കുറിയുമൊക്കെ പിന്നെ ഈ ച കുറിയൊക്കെ കൂടെ വാരി പൂശി പൂശി ഭസ്മൊക്കെ വാരി പൂശീട്ട് കോളേജിലും സ്കൂളിലൊക്കെ കുട്ടികൾ വരുന്നത് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ കർണാടകയിൽ എന്തായിരുന്നു വിഷയം ചാക്കുമൂടി സ്കൂളിൽ വരണം ചാക്കുമൂടി കോളേജിൽ പോകണമെന്ന് പറഞ്ഞു അതൊരു വിഷയമായി വന്നപ്പോൾ അപ്പുറത്ത് കാാവശ്യ വന്നു അവിടെയും തുടക്കമിട്ടത് ആരാണ് ആരോപിക്കണം നാളെ കോളേജിലെ കുട്ടികൾ കൂടെ തൃശ്ശൂരം കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പണ്ട് തൃശ്ശൂല വിതരണം നടത്തിയതാണല്ലോ പ്രവീൺ തൊക്കാടിയ അത് ഞങ്ങളുടെ ചിഹ്നമാണ് ഞങ്ങൾക്ക് അത് കൈ പിടിച്ച് വരണമെന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു ചിഹ്നം കൊണ്ടു നടക്കാൻ കുറച്ചെങ്കിലും മതചിഹ്നം കൊണ്ടു നടക്കാൻ കുറച്ചെങ്കിലും അവകാശം കിട്ടിയിട്ടുള്ളത് വിവിധ സർവീസുകളിലാണെങ്കിൽ പോലും സിഖ് മതവിശ്വാസികൾക്കാണ് അത് പൂർവ്വ ഇന്ത്യയിൽ തന്നെ ചില പ്രത്യേക പരിഗണനകൾ അവർക്ക് കിട്ടിയിരുന്നു അവരുടെ കൃപാൻ അവരുടെ തലപ്പാവ് താടി വെക്കാനും സൈന്യത്തിലാണെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ തീവ്രവാദികളാണ് വേറൊന്ന് പി സി ജോർജ് പറഞ്ഞത് സ്ഥാപനങ്ങളുടെ വരെ മത നോക്കിയിട്ടുള്ള കണക്കെടുപ്പ് നടത്തി യൂസഫലിയുടെ ലുലുവിനെക്കുറിച്ച് വരെ പരാമർശിച്ചു അത് പറയുമ്പോൾ അവിടെയും ചില കാര്യങ്ങളുണ്ട് ആരാണ് മതം നോക്കി ആദ്യം സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയതും ഇന്ന ആളുകളുടെ സ്ഥാപനങ്ങൾ തകർക്കണമെന്നും ഇന്ന ആളുകളുടെ ഇന്ന മതക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം സാധനം വാങ്ങിയാൽ മതിയെന്നും പറഞ്ഞത് അതും ഇസ്ലാമിക തീവ്രവാദികളല്ലേ പത്തിരുപത് വർഷം മുമ്പാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ കാദംബരി ടെക്സൈസും എന്ന് പറയുന്ന ഒരു തുണിക്കട കത്തിപ്പോയത് വെറുതെ കത്തിപ്പോയതല്ല അവിടെ ഒരു കട തുടങ്ങി ആ ടൗണിൽ അങ്ങനെ അന്യമതസ്ഥരുടെ കട നല്ല രീതിയിൽ പോകരുതെന്ന് ആഗ്രഹിച്ച ചിലരായിരുന്നു അതിൻ്റെ പിന്നിൽ നേഴ്സിംഗ് സംരംഭം നമുക്കറിയാം നേഴ്സിങ് സമരം നടത്തിയപ്പോൾ എന്താ ഉണ്ടായത് ചില പ്രത്യേക മാനേജ്മെൻറ്റുകൾ പ്രത്യേക മതവിഭാഗത്തിൽ പെട്ട മാനേജ്മെൻറ്റുകളുടെ ആശുപത്രികൾക്ക് മുമ്പിൽ കൂടുതൽ സമരം മറ്റ് ചിലയിടത്ത് നടക്കുന്നില്ല മലമാരിൽ എത്ര സ്ഥാപനങ്ങളുടെ മുമ്പിൽ നടന്നു തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും മലബാറിലും നടന്നതിൻ്റെ ശതമാന കണക്കുകളെടുക്കുക കേരളത്തിലെ വിവിധ നഴ്സിംഗ് കോളേജുകളുടെ മുമ്പിൽ നടന്നിട്ടുള്ള നഴ്സിംഗ് സ്കൂളുകളുടെ മുമ്പിൽ നടന്നിട്ടുള്ള സമരങ്ങളുടെ എന്നിട്ട് ആ സമര സമരത്തിന് നേതൃത്വം നൽകിയ ജാസ്മിൻ ഷാ എന്ന് പറയുന്ന അവരുടെ യൂണിയൻ നേതാവ് അവസാനം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വെട്ടിച്ചതിൻ്റെ പേരിൽ കേസിൽ പെട്ട് കിടക്കുക ഇപ്പോൾ ജാസ്മിൻ ഷായും ഇത്തരം തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധം വരെ പരിശോധിക്കേണ്ടതാണ് തുണിക്കടകൾക്ക് മുമ്പിൽ നിൽപ്പ് സമരങ്ങൾ നടന്നു സെയിൽസ് ടീമിൻ്റെ സെയിൽസ് പിന്നെ ജീവനക്കാരുടെ ആ നിൽപ്പ് സമരങ്ങൾ കേരളത്തിൽ നടന്ന തുണിക്കടകളുടെ കണക്കെടുത്ത് നോക്കുക അതും ചില പ്രത്യേക മതക്കാരുടെ കട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ അങ്ങനെ തകർക്കുന്ന രീതിയിൽ ചില മതപരമായ അജണ്ട വെച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരം ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ന്യൂനപക്ഷ തീവ്രവാദികളാണ് എന്ന് തന്നെയാണ് വീണ്ടും പറഞ്ഞു വരുന്നത് ഉത്തരേന്ത്യയിലും ബാക്കിയുള്ളിടത്തും ഒക്കെ മദ്രസകളിൽ പ്രത്യേക ആനുകൂല്യങ്ങളാണ് മദ്രസകൾക്ക് സബ്സിഡി സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ എന്തിന് മതം പഠിപ്പിക്കാൻ ബാ അതേപോലെ തന്നെ അമ്പലങ്ങളിലെ ബാലഗോകുലത്തിനോ അല്ലെങ്കിൽ ചർച്ചുകളിലെ സൺഡേ സ്കൂളിലോ ഒക്കെ ഇതേപോലെ തന്നെ ആനുകൂല്യം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ ഇത് വേറെ വേറിത്തിയാണോ ഡിസ്ക്രിമിനേഷനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഫണ്ട് അന്ന് ആ വിഷയം വന്നപ്പോൾ അതിനെതിരെ കേസ് വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു എന്തിനാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാരിൻ്റെ ചെലവിൽ നിന്ന് പെൻഷൻ നൽകുന്നതെന്ന് തുല്യതയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയനാണ് ഭരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് അത് മറ്റ് പലർക്കും പീഡനമായി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബോധം ഒരു അല്പം കൂടി തലയ്ക്കകത്തുണ്ടെങ്കിലും പിണറായി വിജയനും ആ പാർട്ടിയും ചിന്തിക്കേണ്ടതായിരുന്നു മതത്തിൻ്റെ പേരിലുള്ള സംവരണങ്ങൾ തന്നെ എടുത്തുകളേണം അത്തരം ആനുകൂല്യങ്ങൾ എടുത്തു കളയണം പോലീസിനകത്ത് വരെ നമ്മൾ കണ്ടു അനസ് എന്ന് പറയുന്ന പോലീസുകാരൻ പോലീസിൻ്റെ ഡാറ്റാബേസിൽ നിന്നുള്ള വിവരങ്ങൾ തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുത്ത വാർത്ത അയാളെ സർവീസ് നിന്ന് പുറത്താക്കി പക്ഷേ ഈ അനസ് എന്ന് പറയുന്ന ഈ സിവിൽ പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഒരു കേസിൽ വാദിയായിട്ട് എത്തുന്നവൻ അത് അന്യ മതസ്ഥനാണെങ്കിൽ അവനെ പിടിച്ച് പ്രതിയാക്കില്ല ഇവൻ അത്ര മതബോധം ഉള്ളിൽ കൊണ്ടിടക്കുന്ന ഈ ഇമാതിരി മനുഷ്യത്വമില്ലാത്ത വൃത്തികെട്ട വർഗീയവാദികൾ അത് ചെയ്യാൻ മടിക്കില്ല എന്ന് ഉറപ്പല്ലേ പ്രണയ വിവാഹങ്ങളെ മലയാളക്കാര പൊതുവേ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവരാ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരുപാട് പേരുണ്ട് സാഹിത്യത്തിലും സിനിമയിലും രാഷ്ട്രീയത്തിലും മറ്റ് സമൂഹത്തിൻ്റെ സമത മേഖലകളിലുമുണ്ട് പല മതങ്ങളിൽ പെട്ടവർ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പക്ഷെ അവിടെയും ഈ പ്രശ്നം കൊണ്ടുവന്നു ഞങ്ങളുടെ മതത്തിലേക്ക് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മതം മാറി വന്നാൽ അങ്ങനെ വന്നാൽ അത് വിശുദ്ധ വിവാഹം അതല്ല ഞങ്ങളുടെ മതത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരം എന്ന് പറയുന്നു നമ്മൾ കണ്ടു വീണ്ടും പറയുന്നു ഇത്തരം അപകടങ്ങൾ അതിന് ഈ തുടക്കത്തിലേ നുള്ളിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഒരു ബഹുസ്തര സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന തിരിച്ചറിവാണ് എല്ലാവർക്കും വേണ്ടത് ആ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പി സി ജോർജുമാരെ പോലെയുള്ള ഇത്തരം വൃത്തികെട്ട മനുഷ്യരുടെ വൃത്തികെട്ട വാക്കുകൾ കേരളക്കര കേട്ടുകൊണ്ടേയിരിക്കും